എനിക്ക് മിനിഞ്ഞാന്ന് സങ്കടമായി പോയി മക്കളെ. രാത്രി 11 നേരത്ത് ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട്, സണ്ണിമുതറെ ഈ നേരത്ത് വിളിച്ചാൽ ക്ഷമിക്കും എന്നിട്ട് ഗംഭീര പൊട്ടിക്കരച്ചിൽ. അവൻ്റെ കരച്ചിൽ കാണുമ്പോൾ ഞാൻ പറഞ്ഞു, സാരമില്ലടാ, ഏത് നേരത്തായാലും സാരമില്ല, എന്താ പറ്റിയ? ഞാൻ കോടതിയിൽ നിന്നാണ് വരുന്നത്, കോടതി ഭാര്യയ്ക്ക് അനുമതി കൊടുത്തു, അവള് വക്കീല മുഖാന്തരം പറഞ്ഞു എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കണ്ട. അവസാനം ന്യായാധിപൻ ചോദിച്ചു ഇയാളോട്, ഈ ചെറുക്കനോട്, നീ എന്താ പറയുന്ന ഇതിനെക്കുറിച്ച്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് അവളെ വേണം, കുഞ്ഞിനെ വേണം, ഞാൻ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുക. അവളോട് ചോദിച്ചു, നീ എന്താ പറയുന്നത്? എനിക്ക് ഈ മനുഷ്യൻ്റെ കൂടെ ജീവിക്കണ്ട. അവസാനം ദൈവമക്കളെ കോടതി വിധി എഴുതി വിവാഹമോചനത്തിന്. എല്ലാം തീർന്നു സണ്ണിമുതറെ, എല്ലാം തീർന്നു. അവൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ ഞാനും ഒരു ഭർത്താവ്. ദൈവമക്കളെ, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തുമ്പോ പിശാച് അവിടെ ആഹ്ലാദിക്കട്ടോ. മനസ്സുകൊണ്ട് പോലും ഇങ്ങനെ വരരുത് മക്കളെ. എത്ര പേരാ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി ഭർത്താവിന്റെ വാട്സപ്പിലേക്ക് ഒരു പെണ്ണിന്റെ മെസ്സേജ് വന്നു എന്നും പറഞ്ഞിട്ട് വിവാഹമോചനം നേടിയ ഭാര്യനെയും ഭർത്താവിനെയും എനിക്കറിയാം. ചെറിയ കാര്യം. പ്രിയ ദൈവമക്കളെ, ചില കുടുംബങ്ങളിലെ മാതാപിതാക്കളെ, ചില കുടുംബങ്ങളിലാണ് ഞാൻ പറഞ്ഞോളൂ, നിങ്ങളെ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ചില കുടുംബങ്ങളിലെ മാതാപിതാക്കള് ദൈവം യോജിപ്പിച്ചത് വേർപെടുത്താൻ ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ട്, എനിക്കറിയാം. ഒരിക്കലൊരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ ചെന്നപ്പോ അമ്മായിയമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വിശുദ്ധ വേദിയിലാന്ന് പറയണ കേട്ടോ, നോണിയൊന്നും പറയില്ല. അമ്മായിയമ്മ വിളിച്ചിട്ട് മോനെയും മരുമോളെ ഒരുമിച്ചിരുത്തി, എന്നിട്ട് പറഞ്ഞു, മോനെ കല്യാണം കഴിച്ചത് ഇന്ന് വന്നിരിക്കല്ലേ, കേട്ടോ, ഇപ്പൊ കുഞ്ഞൊന്നും വേണ്ട കേട്ടോ, ഇപ്പൊ കുഞ്ഞൊന്നും വേണ്ട, നിനക്കൊരു പെങ്ങള് നിൽക്കുന്നുണ്ട്, അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് മതി കേട്ടോ കുഞ്ഞ്. അമ്മ പറയുന്നത് കേട്ടോളോ. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരുമെന്ന വചനം ലംഘിച്ചിട്ട് അവൻ അമ്മ പറയുന്ന ഈ കാര്യം കേൾക്കാൻ പാടില്ല. ദൈവം എന്തിനാ വിവാഹമെന്ന ഉദാശ വഴി ഒരു ഭാര്യനും ഭർത്താവിനെ ഒന്നിപ്പിക്കുന്ന? നിങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാകട്ടെ, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ കുഞ്ഞ് വേണ്ട, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മതി, ജോലി കിട്ടിയിട്ട് മതി, വിദേശത്ത് പോയിട്ട് മതി, വിസ ശരിയായിട്ട് മതി, പരീക്ഷ പാസ്സായിട്ട് മതി എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുമ്പോ ദൈവത്തിന്റെ നിയമ സംഹിതയെ അവിടെ ഖണ്ഡിക്കാം. പ്രിയമക്കള്, എത്ര പേരാ പഠിപ്പ് കഴിഞ്ഞിട്ട് മതി കുഞ്ഞിന്, രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് മതി. ഈ രണ്ടു കൊല്ലം കഴിയുമ്പോ നീ കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോ കർത്താവ് ചിലപ്പോ വേണ്ടാന്നും പറയും. അങ്ങനെ ഒത്തിരി പേരെ എനിക്കറിയാം. 30 ഞാൻ വചനം പ്രസംഗിക്കുന്നു, ഓരോരുത്തരുടെ ദുഃഖങ്ങൾ കേൾക്കുന്നു മക്കളെ. എല്ലാം അങ്ങനെയാന്ന് സണ്ണി പറഞ്ഞിട്ടില്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഈശോ എനിക്ക് ഇവിടുന്ന് പോണല്ല. ഇപ്പൊ മക്കളില്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാകുമ്പോ തെറ്റിദ്ധരിക്കരുത് കേട്ടാ. ആളുടെ കാര്യം ഞാൻ പറഞ്ഞേക്കാം. ചിലര്, ഞാൻ ചിലർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചോടെ, എന്തോരം കുടുംബങ്ങളാ അങ്ങനെ. കല്യാണം കഴിഞ്ഞപ്പോ മോനെയും മരുവളെയും വിളിച്ചിട്ട് അമ്മായിമ്മ പറഞ്ഞതാ, ചെറുക്കൻ്റെ അമ്മ, ഇപ്പൊ കുഞ്ഞ് വേണ്ട കേട്ടോ, അവളുടെ കല്യാണം കഴിയട്ടെ, പെങ്ങളുടെ, അല്ലെങ്കിൽ നിനക്ക് കെട്ടിക്കാൻ പറ്റില്ല, നിനക്ക് കുഞ്ഞും പെടക്കോഴിയൊക്കെ ആയി കഴിയുമ്പോൾ നിനക്ക് പെങ്ങളെ കെട്ടിക്കാൻ പറ്റില്ല, അപ്പം മരിച്ചു വേറെ ആരാളെ. അപ്പൊ ഇവൻ പറഞ്ഞു, അത് ഞാൻ കെട്ടിച്ചോളാം, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഉള്ള കല്യാണം നടത്തിയോളാം. ഈ മരുമോളും പറഞ്ഞു, വേണമെങ്കിൽ എൻ്റെ സ്വർണ്ണം എടുത്തോ അമ്മേ, പക്ഷെ ഇങ്ങനെ പറയല്ലോ അമ്മേ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം അമ്മ ഒരു കുഞ്ഞിനത് ആലോചിക്കുക എന്നുള്ളത്, ഒരു അമ്മയാവാന്നുള്ളത്, നീ മിണ്ടി പോരുത്, ഞാൻ പറഞ്ഞങ്ങളനുസരിച്ച് അമ്മ എന്നും പറഞ്ഞു. ശരി അമ്മയെന്നും പറഞ്ഞു മോൻ. അങ്ങനെ ആ പെങ്കൊച്ച് കൊന്ത ചെല്ലാൻ തുടങ്ങി. പെങ്ങളുടെ കല്യാണം കഴിയാൻ ദൈവമേ വേഗം കല്യാണം കഴിയുമെന്നും പറഞ്ഞ് കൊന്ത ചെല്ലി പെട്ടെന്ന് കല്യാണം വന്നു. കല്യാണം നടന്നു പ്രിയ മക്കളെ. കല്യാണം നടന്നു കഴിഞ്ഞപ്പോ ആ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി വീണ്ടും വിളിച്ചിട്ട് അമ്മായിയമ്മ മോനെയും മരുമോളെയും വിളിച്ചിട്ട് പറഞ്ഞ കാര്യം എന്താ അറിയോ? നിങ്ങൾ ഇതുവരെ എന്നെ അനുസരിച്ചു, നല്ല കാര്യം, പക്ഷേ
എൻ്റെ മനസ്സിൽ തോന്നുന്നത് അവൾക്ക് കുഞ്ഞുണ്ടാവട്ടെ, എന്നിട്ട് മതിയിട്ടാ നിങ്ങൾക്ക് കുഞ്ഞ്. കാരണം മോളെ പ്രസവത്തിന് കൊണ്ടുവന്ന് ഞാൻ നിങ്ങൾ ചിരിക്കാൻ വേണ്ടി അതിശയോക്തി പറയുള്ളത്, മക്കള് നെഞ്ചത്ത് കൈവച്ച് എനിക്കുണ്ടൊരു മോള്. അവൾക്ക് അവള് പെങ്ങൾ ഗർഭിണിയായാൽ പിന്നെ പല കാര്യങ്ങളില്ലേ, കുഞ്ഞിനെ സ്വർണം കൊടുക്കണം, പ്രസവം നോക്കണം, ഇതൊക്കെ നമ്മുടെ ഡ്യൂട്ടിയല്ലേ. അപ്പൊ നിനക്ക് കുഞ്ഞായിക്കാൻ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അമ്മായിമാരുടെ ചിന്ത നോക്കുന്നത് മക്കളെ, ഈ മോള് കരഞ്ഞു, അമ്മ അങ്ങനെ പറയല്ലമ്മ, ഇത്രനാള് കാത്തിരുന്ന് കൊന്ത ചെല്ലിട്ടാ അവളെ കല്യാണം കഴിഞ്ഞ്, ഇനി കുഞ്ഞുണ്ടാവേണ്ട കാര്യം പറയല്ലമ്മ, ആ കുഞ്ഞിനെ വരുന്ന ചെലവ് മുഴുവൻ ഞാൻ വഹിച്ചോളാം, എന്റെ വീട്ടിൽ നിന്ന് ഞാൻ എന്റെ അപ്പനോട് പറഞ്ഞ് കൊണ്ടു കൊടുത്തോളാം, അമ്മ നീയും മിണ്ടരുത്. വീണ്ടും ആ പെങ്കൊച്ച് കണ്ണുനീരോടെ കൊന്ത ചെല്ലാരംഭിച്ചു. പെങ്ങള് ഗർഭിണിയാകണം, നാത്തൂൻ ഗർഭിണിയാണ് എന്ന സന്തോഷ വാർത്ത കേൾക്കാനായി കൊന്ത ചെല്ലാൻ ആരംഭിച്ചു. നാത്തൂൻ ഗർഭിണിയായി, അവളുടെ പ്രസവം കഴിഞ്ഞു, മറ്റ് മാമോദീസയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ അമ്മ അനുവാദം കൊടുത്തു, മോന് ശരി ഇനി കുഞ്ഞായിക്കോട്ടെ. അങ്ങനെ ഇവള് ഗർഭിണിയായി. മരുമോള്, പ്രിയ മക്കളെ, രണ്ട് മൂന്ന് മാസമായി ഡോക്ടറെ കൊണ്ട് ചെക്ക് ചെയ്തപ്പോൾ ചെറുതായിട്ട് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അവൾക്ക്, ഒന്നോ രണ്ടോ ഡ്രോപ്പ് ബ്ലഡൊക്കെ ഇങ്ങനെ പോയിരുന്നു. ഡോക്ടർ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫുൾ റെസ്റ്റ് വേണം, ഫുൾ ബെഡ് റെസ്റ്റ്. ഭർത്താവിൻ്റെ വീട്ടിൽ ബെഡ് റെസ്റ്റിനുള്ള സാഹചര്യം ഇല്ല, അതുകൊണ്ട് അവളുടെ അപ്പൻ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് അവളെ വീട്ടിൽ കൊണ്ടുപോയി, മരുമോളെ, എന്നിട്ട് ഫുൾ ബെഡ് റെസ്റ്റ്. അപ്പനും ആ വയസ്സായ അമ്മയൊക്കെ കൂടി കാര്യങ്ങളൊക്കെ നടത്തും. ഒരു ദിവസം അമ്മായിയമ്മയും ഈ മോനും ഇവളുടെ ഭർത്താവും അമ്മായിയമ്മയും മോനും കൂടെ ഇവളുടെ വീട്ടിൽ വന്നു. എന്നിട്ട് പറഞ്ഞു ഞങ്ങളൊക്കെ പ്രസവിച്ചത് തന്നെയാണ്, ഡോക്ടേഴ്സ് പലതും പറയും, ഞങ്ങളൊക്കെ പ്രസവിച്ചത് തന്നെയാണ്, എഴുന്നേൽക്കാൻ പോവാന്ന് പറഞ്ഞു. അവളുടെ അപ്പം പറഞ്ഞു അരുത്, ഡോക്ടർ വളരെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്, അനങ്ങരുന്ന് ഭക്ഷണം പോലും ബെഡിലാണ് കഴിക്കുന്നത്, അനങ്ങരുന്ന് പറഞ്ഞിട്ടുള്ളേ, നിങ്ങളതൊന്നും പറയണ്ട, എടാ വിളിക്കാം അവളെ, അവള് വരുന്നുണ്ടെങ്കിൽ കൊണ്ടക്കോ, ഇല്ലെങ്കിൽ കൊണ്ടോണ്ട, അവിടെ നിന്നോട്ടോ, അവള് പ്രസവം കഴിഞ്ഞിട്ട് നീ ഇവിടെ നിന്നോട്ടോ, പ്രസവം കഴിഞ്ഞിട്ട് നീ ഇവിടെ നിന്നോ. മോൻ വിളിച്ചു, എടി വാടി, അപ്പം പറഞ്ഞില്ല ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റില്ല, എന്തായാലും അന്യായുള്ള അന്നാ നീ അവിടെ നിന്നോന്നും പറഞ്ഞ് അമ്മയുടെ വാക്കും കേട്ട് പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരണം, നീ ഇപ്പൊ വരണ്ട, പ്രസവം കഴിഞ്ഞിട്ടും വരണ്ട, നമുക്ക് പിരിയാന്നും പറഞ്ഞു പോയി. ദിവസങ്ങൾക്കുള്ളിൽ ആ കൊച്ച് താനെ അബോർഷനായി പോയി. മക്കളെ പോവില്ലേ, അവള് വിളിച്ചു, ഫോൺ എടുക്കില്ല, വാട്സപ്പ് ബ്ലോക്ക് ചെയ്തു, ഫേസ്ബുക്കിൽ ബ്ലോക്ക് ചെയ്തു, ഫോൺ കോള് ബ്ലോക്ക് ചെയ്തു. ആ പെങ്കൊച്ച് ഒന്നര മണിക്കൂർ നേരം കരഞ്ഞു പറഞ്ഞു എന്നോട്, ഞാൻ വിശുദ്ധ സ്ഥലത്തെന്നാ പറയണ, ഞാൻ മനസ്സിലോർത്ത് ദൈവമേ അമ്മായി അമ്മയൊക്കെ എന്തായിരിക്കും സ്ഥിതി. അവസാനം മോന് വേറെ സെക്കൻഡ് മാരേജ് കെട്ടാൻ നടക്കുക. ആ അമ്മ മരിച്ചു പോകുമ്പോ മോൻ വിഭാരിനായിട്ട് കഴിയണ്ട, ദൈവമക്കളെ ഒറ്റത്തലയായിട്ട് നിൽക്കണ്ടേ. ദൈവം യോജിപ്പിച്ചത് ആര് വേർപെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ അവന് ദുരിതം. അത് അമ്മായിമ്മ ആയിക്കോട്ടെ, അമ്മാനപ്പനായിക്കോട്ടെ, പെണ്ണിന്റെ അപ്പന അമ്മ ആയിക്കോട്ടെ, ചെറുക്കന്റെ അപ്പന അമ്മ ആയിക്കോട്ടെ, അത് നാത്തൂനായിക്കോട്ടെ, ചെറുക്കന്റെ സഹോദരങ്ങളായിക്കോട്ടെ, പെണ്ണിന്റെ സഹോദരങ്ങളായിക്കോട്ടെ, ആര് മൂലമായിക്കോട്ടെ, ആ ഭാര്യ മൂലമായിക്കോട്ടെ, ഭർത്താവ് മൂലമായിക്കോട്ടെ, ദൈവം യോജിപ്പിച്ചത് ആര് വേർപെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ അവന് ദുരിതം. യോജിപ്പിച്ചവൻ അവരിൽ നിന്ന് പോയത് കൊണ്ടാണ് പ്രിയ മക്കളെ ചില ബന്ധങ്ങൾ തകർന്നു പോകുന്നത്. യോജിപ്പിച്ചവന് അവിടെ അധികാരമില്ലാത്തത് കൊണ്ട്, യോജിപ്പിച്ചവനെ വേർപെടുത്തിയത് കൊണ്ട്. അതാണ് നേരത്തെ കേട്ട വചനം, അവനും അവന്റെ കുടുംബങ്ങളും ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അത്യധികം ആനന്ദിച്ചു. യോജിപ്പിച്ചവൻ ആ മിഡിൽ
മിഡിലിൽ നിന്ന് മധ്യത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ഭാര്യയും ഭർത്താവും മാത്രമല്ല, ഭാര്യയും ഭർത്താവും ദൈവവും ഒരുമിക്കുമ്പോഴാണ് അത് കുടുംബമാകുന്ന. പ്രിയമക്കള്, യോജിപ്പിച്ചവനൊരു വിലയും കൊടുക്കാതെ, യോജിപ്പിച്ചവനെ നിന്ദിച്ച് യോജിപ്പിച്ചവന് ബഹുമാനം കൊടുക്കാതെ നന്ദിയില്ലാതെ നിങ്ങളുടെ ജീവിതം നയിക്കുമ്പോൾ പ്രിയജനമേ, ആ ബന്ധത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടുന്നു. ദൈവം യോജിപ്പിച്ചതാണെന്നുള്ള ചിന്ത നഷ്ടപ്പെടുന്നു. പിശാച്ച് കടന്നുകൂടുന്നു. ആ കുടുംബത്തിൻ്റെ തകർച്ച ആരംഭിക്കുന്നു. സ്വരമുയർത്തി പറഞ്ഞേ ഹാലലൂയ്യ. ഒന്ന് എഴുന്നേറ്റിരുന്ന രണ്ട് കരമുയർത്തി ഒന്ന് സ്തുതിച്ച ദൈവജനമേ, ഒത്തിരി നേരമായി ഇരിക്കുന്ന രണ്ട് കരമുയർത്തി സ്തുതിക്കാം. സ്വരമുയർത്തിക്കേ ഹാലലൂയ്യ, ഹാലലൂയ്യ. കൈകൾ കൂപ്പാം. കൂടുമ്പോൾ ഇപ്പമുള്ള ഒരു വലിയ കുടുംബമായിട്ട് മാറട്ടെ നമ്മുടെ കുടുംബങ്ങൾ. ദൈവമക്കളെ, ഭാര്യ ചിന്തിച്ചോ, നിന്റെ ഭർത്താവ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നിന്റെ മനസ്സിൻ്റെ വലിയ വേദനയായിരിക്കും കേട്ടോ. മക്കള് കൊലകൊമ്പന്മാരായിക്കോട്ടെ, മക്കളത്ര ഉന്നതരായിക്കോട്ടെ, നിനക്ക് ദൈവം തന്ന നിന്റെ ഭർത്താവ് നിന്നിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, നിന്റെ മണവാളൻ നിന്നിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അന്നറിയാം ആ ഭർത്താവിൻ്റെ വില കേട്ടോ. പാവാ നിന്റെ ഭർത്താവ്, നെഞ്ചോട് സ്വീകരിച്ചോളോ നീ. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നിങ്ങൾ ഓർത്തോ, മക്കൾ എത്രമാത്രം ഉന്നതരായിക്കോട്ടെ കേട്ടോ, സമ്പത്ത് എത്ര കുന്നുകൂടിക്കോട്ടെ, നിനക്ക് ദൈവം തന്ന നിന്റെ പങ്കാളിയിലെ നിന്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം അവൾ നിന്നിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ ആ ജീവിതം ഒരു അസ്വസ്ഥതയും മക്കളെ, വല്ലാത്തൊരു മിസ്സിംഗ് ആയിരിക്കരുത്. അതുകൊണ്ട് ഇന്ന് തന്നെ വീട്ടിൽ ചെന്ന് ദൈവമേ എന്തെങ്കിലും ഞങ്ങളിൽ നിന്ന് തെറ്റുപറ്റിയെങ്കിൽ ഞങ്ങൾ പരസ്പരം മാപ്പ് ചോദിക്കും കർത്താവേ, ഞങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കും, ഞങ്ങൾ പരസ്പരം സ്നേഹിക്കും. ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ അനുഗ്രഹിക്കണം. ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ കുടുംബത്തിൽ അത്യധികം ആനന്ദമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ, എല്ലാവരും കണ്ണുകളടച്ചോ, മക്കളും പ്രാർത്ഥിച്ചോ. ഈ സമയം കയ്യടിച്ച് പാടിക്ക. ധ്യാനിക്കുന്നുണ്ട് കേട്ടോ മക്കളെ, എനിക്ക് ഒത്തിരി സന്തോഷമായി. നല്ല ജന നിങ്ങൾ കേട്ടോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളോ. നല്ല ജനം, പ്രത്യേകിച്ച് ഈ പുരുഷന്മാരൊക്കെ നോക്കിയ ദൈവമക്കളെ ഇരിക്കുന്ന ഇതിൽ എൻ്റെ ഭർത്താവ് വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള സ്ത്രീകളൊന്ന് കൈപൊക്കിക്കുക. ഈ ഇരിക്കുന്നതിൽ എൻ്റെ ഭർത്താവുണ്ട്, അവരൊന്ന് കൈപൊക്കിയ. പകുതി പൊക്കെ പകുതി ഭർത്താവ് വന്നിട്ടുള്ളൂ കേട്ടോ, പകുതി ശരീരമേ വന്നിട്ടുള്ളൂ. നന്നായിട്ട് പൊക്കെ എൻ്റെ ഭർത്താവ് വന്നിട്ടുണ്ട്. ഓ എന്താ മുഖത്ത് സന്തോഷം, ദൈവമേ പ്രൈസലോ. എൻ്റെ മോൻ വന്നിട്ടുണ്ട്, അവരൊന്ന് കൈപൊക്കിയ. ആരുല്ലേ, ആ വെരി ഗുഡ്. നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാ, ഇങ്ങനെ വന്ന് കുത്തിയിരിപ്പുണ്ടല്ലോ ഈ പാവങ്ങൾ. അത് മതി, വേറെ ഒന്നും വേണ്ടെന്ന്. കൈ പൊക്കാൻ പറയുമ്പോൾ കൈ പൊക്കുക, കൈ അടിക്കാൻ പറയുമ്പോൾ കൈ അടിക്കുക, കണ്ടില്ലേ. ഇതൊക്കെ അനുഗ്രഹം ദൈവമക്കളെ,
അപ്പനും അമ്മയും ദൈവകൃപയിൽ നിൽക്കുമ്പോൾ ആ മക്കളിലേക്ക് വലിയ അഭിഷേകം നടന്നു കിട്ടും. യെശയ്യ 59:21, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച എൻ്റെ വചനങ്ങളും നിന്റെയോ നിന്റെ മക്കളുടെയോ അവരുടെ മക്കളുടെയോ ആദരങ്ങളിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റുകയില്ല. പ്രൈസ് ദ ലോർഡ്. ഇത് ദൈവത്തിന്റെ പ്രവചനം. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ ആദരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച എൻ്റെ വചനങ്ങളും നിന്റെയോ നിന്റെ മക്കളുടെയോ അവരുടെ മക്കളുടെയോ ആദരങ്ങളിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റില്ല. നമ്മളിവിടെ ഇരിപ്പുണ്ടെങ്കിൽ നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ സമ്പാദിച്ച ദൈവകൃപ ദൈവമക്കളെ അവരെ ഓർക്കണം ഇടയ്ക്ക് കേട്ടോ. പ്രൈസ് ദ ലോർഡ്.